നസ്തമഗ് മാറൻ ഈശോ മിശിഹ. ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഏന്ത്യാറിലെ യുവജന സുഹൃത്തുക്കളെ, നോമ്പിൻ്റെ വലിയ ചൈതന്യത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അനുദിന വിചിന്തനത്തിലൂടെ നമ്മുടെ ജീവിതത്തെ വിലയിരുത്തിക്കൊണ്ട് ഏതൊക്കെ മേഖലയിലാണ് മാറ്റം വരുത്തേണ്ടത്, ഏതൊക്കെ മേഖലയിലാണ് കൂടുതൽ വളരേണ്ടത് എന്ന് നമ്മൾ ചിന്തിച്ച് മുൻപോട്ട് നമ്മൾ നീങ്ങുന്ന അവസരമാണല്ലോ. നോമ്പിൻ്റെ ഏറ്റവും വലിയ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഈ നോമ്പുകാലത്ത് നമ്മൾ ഒത്തിരി തീരുമാനങ്ങളെടുത്ത് ആരംഭിച്ച് ആ തീരുമാനങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് ചെയ്യാൻ സാധിച്ചിരിക്കും. എന്നാൽ ഇടയ്ക്ക് മനുഷ്യനാണ് ബലഹീനനാണ്, പരാജയം സംഭവിച്ചിരിക്കാം. അതിൽ നമ്മൾ നിരാശരാകരുത്. നമ്മൾ എവിടെ പരാജയപ്പെട്ടോ അവിടുന്ന് നമ്മൾ കൂടുതൽ തീക്ഷ്ണമായിട്ട് ഈശോയോട് ചേർന്ന് ഉയർത്തെഴുന്നേറ്റ് മുൻപോട്ട് പോകാനുള്ള ഒരു ചിന്തയാണ് ഈ നോമ്പുകാലത്ത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. ഈ നോമ്പിൻ്റെ ചൈതന്യത്തിൽ അല്ലെങ്കിൽ ഈ നോമ്പുകാലത്തെ എല്ലാ വായനകളും ആ ഒരു രീതിയിലാണ് നമ്മെ സഹായിക്കുന്നത്. ഈശോയോടുകൂടെ ജീവിക്കുവാനും ഈശോയോട് ചേർന്ന് മുമ്പോട്ട് പോകുവാനാണ് നമ്മൾ എല്ലാവരും നോമ്പുകാലത്ത് പരിശ്രമിക്കേണ്ടത് എന്ന സന്ദേശമാണ് സഭാമാതാവ് അനുദിനം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ യുവജനങ്ങൾ നമുക്കറിയാം കാലഘട്ടത്തിൻ്റെതായ വലിയൊരു ശക്തിയാണ്. യുവജനങ്ങളിലൂടെയാണ് എല്ലാം മുൻ തലമുറകൾ കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ സ്വീകരിച്ച് പുതിയ തലമുറകളിലൂടെ പകർന്നു നിന്ന ആ ഒരു ചൈതന്യത്തിലൂടെ നമ്മൾ മുൻപോട്ട് നീങ്ങുന്നു. യുവജനമാണ് സഭയുടെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ യുവജന കാലഘട്ടത്തിലൂടെ നമ്മൾ പല ഏജിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ പല ചിന്തകൾ, പല പോരായ്മകളൊക്കെ നമുക്ക് അനുഭവപ്പെട്ടേക്കാം. ഇതിനെല്ലാം വിജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു ലക്ഷ്യം നമ്മൾ വെക്കേണ്ടത്. ജീവിതത്തിൽ നമ്മൾ മുൻപോട്ട് നീങ്ങുമ്പോൾ ചില അവസരങ്ങളിൽ പരാജയപ്പെട്ടാകാം, ചില അവസരങ്ങളിൽ വിജയിക്കാം. ഏത് അവസരമാണെങ്കിലും അത് നമ്മൾ പോസിറ്റീവായി കണ്ടുകൊണ്ട് മുൻപോട്ട് പോകാൻ നമുക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കുകയും ചെയ്യാം. വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈശോ ഈ കാലഘട്ടത്തിൽ നൽകിയ അല്ല ഈ കാലഘട്ട ചൈതന്യത്തോട് ചേർന്ന് നൽകിയ വലിയൊരു ചിന്തയാണ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത്. നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ പ്രായത്തിൽ യുവജനങ്ങളുടെ ഈ പ്രായത്തിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു പുണ്യത്തിനെതിരായി നിൽക്കുന്ന ഒരു കാര്യമാണ് ദേഷ്യം വരുവാ എന്നുള്ളത്. ഒത്തിരി യുവജനങ്ങൾ എപ്പോഴും പറയുന്നതാണ് പെട്ടെന്ന് ദേഷ്യം വരുന്നു, പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞായിരിക്കും നമ്മൾ ചിന്തിക്കുക അയ്യോ അങ്ങനെ വേണ്ടായിരുന്നു. അത് നമ്മൾ എപ്പോഴും ഒന്ന് ചിന്തിക്കണം, നമ്മൾ എന്തുകൊണ്ട് ദേഷ്യപ്പെടുന്നു. ഒരു പക്ഷേ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കണ്ടുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മെ തിരുത്തുന്നുകൊണ്ടായിരിക്കാം. ഏതുമായിക്കോട്ടെ, ദേഷ്യം വരുന്ന സ്വഭാവം നമ്മളിലുണ്ടെങ്കിൽ അത് മാറ്റുവാനായിട്ട് നമുക്ക് ശ്രമിച്ചാൽ അത് ഒത്തിരി വലിയ അനുഗ്രഹമായി തീരും. നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ നമുക്കറിയാം എന്തുകൊണ്ട് നമ്മൾ ദേഷ്യപ്പെടും, നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. കഴിഞ്ഞു കഴിയുമ്പോഴാണ് അയ്യോ തെറ്റായിപ്പോയി എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മൾ എപ്പോഴെങ്കിലും ദേഷ്യപ്പെടുവാനായിട്ടുള്ള അവസരം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും അതിലേക്ക് വീഴാതിരിക്കുവാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. നമുക്കറിയാം നമ്മൾ ഒരു ഇലക്ട്രിക് ലൈൻ വീണടക്കുന്ന വഴിയിലൂടെ നമ്മൾ പോയില്ല, കാരണം അത് അപകടമാണെന്നറിയാം. അപ്പോൾ നമുക്കറിയാം ഏതൊക്കെ അവസരങ്ങളാണ് നമ്മൾ ദേഷ്യപ്പെടുന്നത്, അതെന്താണ് അതിൻ്റെ മെയിൻ കാരണം എന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ വീണ്ടും അതിലേക്ക് നമ്മൾ പോയില്ല. വീണ്ടും രണ്ടാമതായിട്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ മറ്റ് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. പലപ്പോഴും ഈ ചിന്തകൾ വരുന്നത് നമ്മൾ അലസമായി ഇരിക്കുമ്പോഴാണ്. നമ്മൾ അലസമായി ഒന്നുമില്ലാണ്ടിരിക്കുമ്പോഴാണ് മറ്റ് ദുഷ്ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരിക്കാം. ഒന്നുകിൽ നമ്മൾ ചുമ്മാ പറമ്പിലേക്ക് ഇറങ്ങി നമ്മൾ നടക്കുക, അല്ലെങ്കിൽ എന്ത് നല്ല പുസ്തകങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ നമ്മൾ മാതാപിതാക്കന്മാരെ ഒന്ന് പോയി സഹായിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ ചിന്തയിൽ നിന്ന് മാറി നമ്മൾ വീണ്ടും നമ്മുടെ നല്ല ചിന്തയിലേക്ക് നമ്മൾ വരും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, ദേഷ്യപ്പെടുക, നമ്മുടെ നല്ല ചിന്തയിൽ വളരുക എന്നുള്ള ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഈ വെള്ളിയാഴ്ചയിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഇതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് തിരുത്തിക്കൊണ്ട് നല്ല മക്കളായിട്ട് സഭയ്ക്കും സമൂഹത്തിനും നാടിനും നല്ല ഉതകുന്ന നല്ല യുവജനങ്ങളായിട്ട് വളർന്നു വന്ന് അങ്ങനെ നല്ല ഭാവി തലമുറയായി തീരുവാനും വരും തലമുറയ്ക്ക് നമ്മൾ വലിയ മാതൃകയായി തീരുവാനും നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഈശോ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നല്ല ഒരു ഉയർപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.